ഹായ് ഫ്രണ്ട്സ്, വിൻഡോ ജൂയിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ എം വി, കേരള പി എസ് സി ജി കെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പി എസ് സി 2020 മുതൽ 2024 വരെ ചോദിച്ച ജി കെ ചോദ്യങ്ങൾ ടോപ്പിക് വൈസായി നൽകുന്ന പങ്ക്തിയാണിത്. മുൻകാല ചോദ്യങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം എത്ര ചോദ്യങ്ങളാണ് ബൗൺസ് ചെയ്തു വരുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഈ ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കാം. അപ്പോൾ പഠിച്ചു തുടങ്ങിയവർക്കും പഠിച്ച് നന്നായി പഠിക്കുന്നവർക്കും ഇനി പഠിക്കാനുള്ളവർക്കും ഒക്കെ തന്നെ ഒരു റിവിഷനാണ്, കൃത്യമായ ഒരു മാർഗദർശിയാണ്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ കുറേ വീഡിയോ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക. ഇപ്പം നമ്മൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ രാജാക്കന്മാരുമായാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ആയില്യം തിരുനാളാണ് നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട് വിളംബരം നടക്കുന്നത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. ആദ്യം ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടേക്ക് പോകാം, നമുക്ക് ഓരോ കാര്യവും വിശദമായി പഠിക്കാം. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചുള്ളത് നിങ്ങൾ നോക്കുക, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് മെയിൻസ് 2022 തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം, പണ്ടാരപ്പാട്ട വിളംബരം തന്നെയാണ്, പാട്ട വിളംബരം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം പഠിച്ചു പോകുക, അല്ലെങ്കിൽ ഈ ചോദ്യം പഠിക്കുകയോ ചെയ്താൽ മറ്റേ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. രണ്ടും പണ്ടാരപ്പാട്ട വിളംബരവുമായി ബന്ധപ്പെട്ടതാണ്. പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞാൽ ആയില്യം തിരുനാൾ മഹാരാജാവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നാണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം അറിയപ്പെടുന്നത്. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. 1865 പണ്ടാരപ്പാട്ട വിളംബരം വഴി എന്താണ്ടാവുന്നത്? കുടിയാന് സർക്കാർ വക പാട്ട വസ്തുക്കളുടെ മേൽ അവകാശം നേടിക്കൊടുത്തു. അതാണ് പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടാൻ കാരണം. കാരണം കുടിയാന് പാട്ട വസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നു 1865. അപ്പോൾ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്ന് പറഞ്ഞാൽ പണ്ടാരപ്പാട്ട വിളംബരമാണ്. പണ്ടാരപ്പാട്ട വിളംബരം 1865 ആയില്യം തിരുനാളാണ് ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത്. പാട്ട വസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുക്കുന്ന ഒന്നാണ് അല്ലേ. ഇനി കേരളത്തിൻ്റെ മാഗ്നാകാർട്ട ക്ഷേത്രപ്രവേശന വിളംബരമാണ്, അത് അറിഞ്ഞിരിക്കുക. കേരളത്തിൻ്റെ മാഗ്നാകാർട്ട എന്ന് അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്, 1936. ഒന്ന് 1800 തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത്, അത് 1865. ഇത് 1936 നവംബർ 12 കേരളത്തിൻ്റെ മാഗ്നാകാർട്ട. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരം തന്നെയാണ്. എന്നാൽ മറന്നുപോകണ്ട, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു മാഗ്നാകാർട്ട പറയാറുണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാർട്ട. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണ് 1854 1865 മുമ്പ്. അത് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാർട്ട. ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. നമുക്കറിയാം 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം നടക്കുന്നത്. അപ്പോൾ 1858 1865 ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1854 നോക്കൂ, 54 58 65 ഇതൊക്കെ തന്നെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മാഗ്നാകാർട്ടകളുമായി ബന്ധപ്പെട്ടതാണ്. 54 വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാർട്ട, 1858 എന്ന് പറയുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം, അത് ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാർട്ട, കേരളത്തിൻ്റെ മാഗ്നാകാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. അതേസമയം പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. മാഗ്നാകാർട്ടയുടെ ഇന്ത്യയുടെ മാഗ്നാകാർട്ട, ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ടയും ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഭാഗം 3, നമുക്ക് 6 മൗലികാവകാശങ്ങളുടെ ഭരണഘടനയുടെ ആ മൗലികാവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാഗ്നാകാർട്ട
ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ആണ്. പേടിക്കേണ്ട, ഈ വർഷങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമാണ് ഈ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത്. ഈ മാഗ്നാകാർട്ട ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവാണ്. ഒപ്പുവെച്ച വർഷം 1215 ജൂൺ 15 ആണ്. 1215 12-15 ലോകത്തിലെ മാഗ്നാകാർട്ട വരുന്നത്, ആദ്യത്തെ അവകാശ പത്രം. മാഗ്നാകാർട്ട ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവാണ്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാഗ്നാകാർട്ട ഏറ്റവും അവസാനം വന്നാൽ അത് 1986 ഉപഭോക്തൃ നിയമമാണ്. മറ്റൊരു 1856 ഓർമ്മ ഉണ്ടല്ലോ. 1856 പ്രത്യേകത എന്താ? 1865 പ്രത്യേകത. 1865 പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടാരപ്പാട്ട വിളംബരം, അത് പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്കിനി നമ്പർ പെഗ് വെച്ചിട്ടൊന്ന് പഠിച്ചു നോക്കാം. നമ്പർ പെഗ് വെച്ച് പഠിച്ചു നോക്കുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മെഴുകുതിരിയാണ് അല്ലേ. 8 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചങ്ങലയാണ്. 6 നിങ്ങൾ മറന്നുപോയോ എന്നറിയില്ല, അത് എന്താണ്? ആനയുടെ തുമ്പിക്കൈയാണ്. ഇനി 5 നമ്മൾ രണ്ട് തരത്തിൽ കൊടുത്തിട്ടുണ്ട്. 5 അല്ലേ, ഒരു കൊളുത്ത്, ഹൂക്ക് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ 5 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇങ്ങനെ എങ്ങനെയാണ് പണ്ടാരപ്പാട്ട വിളംബരം ഭൂമിയുടെ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു, പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്ത, കർഷകന് സ്ഥിരപ്പെടുത്തി കൊടുത്ത ആ ഉടമ്പടി നമുക്ക് എങ്ങനെയാണ്? കർഷകർ എന്തായിരുന്നു? ദുരിതത്തിലായിരുന്നു, ചങ്ങലയിലായിരുന്നു. എന്താ ചങ്ങല? ഭൂമി അവരുടേതായിരുന്നില്ല. അത് വലിയ നിരന്തരമായ പ്രശ്നം. വെറുതെ ഒരു കഥ ആലോചിച്ചു കൊണ്ടിരിക്കുക, ഇന്നത്തെ കാലത്താണെങ്കിൽ ഭൂമി അവരുടേതാവാതിരിക്കാനുള്ള കാരണം എന്താ? അവിടെ ആന കയറുകയാണല്ലേ ഭൂമിയിലേക്ക്. അങ്ങനെ ആലോചിച്ചാൽ മതി. അങ്ങനെ അവർ രാത്രി ഒരു മെഴുകുതിരി കൊളുത്തിവെച്ച് ആനയെ കൊളുത്തിട്ട് പിടിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ കാലത്ത് ആ സംഭവം പോലെയായിരുന്നു അന്ന് എന്നോർക്കുക. വെറുതെ ഇത് ചരിത്രവുമായിട്ട് അതിന് ബന്ധമില്ല, പക്ഷെ ഭൂമിയുമായിട്ട് ബന്ധമുണ്ടാക്കി. ആ ഭൂമിയിലേക്ക് ഒരു ആന വരുന്നുണ്ട്, അത് 6, അതിനെ കൊളുത്തിട്ട് പിടിക്കുന്നുണ്ട്, 5. എന്നിട്ട് വേണമെങ്കിൽ അവരുടെ ചങ്ങല ഒഴിവാക്കി ആനേനെ ചങ്ങല കിട്ടു എന്നും വിചാരിച്ചാൽ മതി. ഒരു മെഴുകുതിരി, വലിയൊരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ആ പ്രദേശത്ത് മുഴുവൻ ദീപപ്രഭമാക്കി ആനയെ അവിടേക്ക് ആകർഷിച്ച് ആ മെഴുകുതിരിയിലാണ് കൊളുത്തിയിട്ടു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം മെഴുകുതിരി, ഒരു വലിയ മെഴുകുതിരി നമ്മളിങ്ങനെ കണ്ണ് കാണുന്നു. വയലിലേക്ക് ഇറങ്ങി വരുന്ന ഒരാനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചങ്ങലിട്ടിട്ടുണ്ട്. അവിടേക്ക് ഒരു ആന ഇറങ്ങി വരുന്നു, സമർത്ഥമായി ഒരു കൊളുത്തുപയോഗിച്ച് ആനയുടെ കാലിലേക്ക് ആ ചങ്ങലയിടുന്നു. 1865 പണ്ടാരപ്പാട്ട വിളംബരം. ഇനി മറക്കില്ല, ഒരു കഥയായി മാറി. 1865 പണ്ടാരപ്പാട്ട വിളംബരം കഴിഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഇനി 1865 ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. 1854 ഉണ്ട്. അതെങ്ങനെ? 1865 ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാകാർട്ടയാണ്. അപ്പൊ 1854 ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുമ്പോൾ 65 എത്ര കൊല്ലം മുമ്പെയാ? 11 കൊല്ലം മുമ്പെയാണ്. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ +1 +2 എത്തുമ്പോഴാണ് എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് മാറ്റേണ്ടത്. ഇപ്പം മലയാളത്തിലും പഠിക്കാം, പണ്ടാണെച്ചാൽ നമ്മൾ എല്ലാവരും എന്തിലേക്ക് മാറണം? ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറണം. അപ്പൊ 54 നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി, +1 എത്തിയപ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷൊക്കെ റെഡി ആയത്, എന്നിട്ട് നമ്മൾ കർഷകരായി എന്നാലോചിക്കുക. അപ്പൊ 1854 1865 4 വർഷം കഴിഞ്ഞപ്പോ 1858 4 വർഷം കഴിഞ്ഞാലാണ് 1858 ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. അത് 1857 ബന്ധപ്പെട്ട് ഓർത്തു വെച്ചാൽ മതി. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന 1858 വിക്ടോറിയ രാജ്ഞിയുടെ എന്തു വിളംബരം വരുന്നത്. ഇനി ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട അത് ഇങ്ങോട്ട് അറ്റത്തേക്ക, 1986. അപ്പൊ അതും ഒരു മെഴുകുതിരി ഉണ്ട് ഇവിടെ. 9 എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് പറക്കുന്ന ബലൂണാണ്. 8 ചങ്ങലയാണ്. 6 തുമ്പിക്കൈയാണ്. നമ്മൾ എങ്ങനെ ഓർത്തു വെക്കുക? ഉപഭോക്തൃ സംരക്ഷണ നിയമവും ഇതും കൂടിയിട്ട്. ഉപഭോക്തൃ സംരക്ഷണം പാസാക്കിയപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? ഒരു മെഴുകുതിരി കത്തിച്ച് പ്രകാശ് വെച്ചു, ആകാശത്തേക്ക് ബലൂണുകൾ ഉയർത്തി, എന്നിട്ടോ അവർ അവരുടെ ചങ്ങലക്കെട്ടുകൾ മോചിച്ചു അല്ലേ. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ഒരു ആനേനെയൊക്കെ കൊണ്ടുവന്ന് ആഘോഷിച്ചു എന്നാലോചിച്ചാൽ മതി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. അപ്പം 1865 ആ വനത്തിൽ
ഇതിനടുത്തായിട്ടുള്ള ഒരു വയലിൽ വലിയൊരു മെഴുകുതിരി ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. ആ മെഴുകുതിരിയുടെ അടുത്തായിട്ട് ഒരു ചങ്ങലുണ്ട്. അവിടേക്ക് ഒരു ആന ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. തുമ്പിക്കൈയൊക്കെ നീട്ടിയിട്ട് ആറ്, അതിൻ്റെ കാലിലേക്ക് ഈ ചങ്ങലയുടെ കുളത്തായിട്ട് ഒരു കുളത്ത് ഉപയോഗിച്ചിട്ട് 5, 1865. 1986 ആകുമ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കുകയാണ്. ആളുകൾ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആഹ്ലാദത്തോടു കൂടി ആകാശത്തേക്ക് ബലൂൺ ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അവരവരുടെ ചങ്ങലകൾ പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ടോ അവർ ആഘോഷത്തോടു കൂടി ഒരു ആനയുമായിട്ടാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നുള്ളൊരു ബാനറൊക്കെ ആനയുടെ പുറത്ത് കെട്ടി തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വർഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറിയല്ലോ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പ്രധാന ഭൂനിയമങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്ന്, പണ്ടാരപ്പാട്ട വിളംബരമാണ്, 1865. 1867 ആകുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ ജന്മി കുടിയാൻ നിയമം വരുന്നുണ്ട്. കാണപ്പാട്ട വിളംബരം, ജന്മി കുടിയാൻ നിയമം തിരുവിതാംകൂർ തന്നെയാണ്, രണ്ടും തിരുവിതാംകൂറിലാണ്. 65 പണ്ടാരപ്പാട്ടം, 67 ജന്മി കുടിയാൻ. അത് കഴിഞ്ഞ് 1886 1886 കണ്ടെഴുത്ത് വിളംബരം. അടുത്തത് കുടിയാൻ നിയമം 1915 1930. അപ്പം 1865 പണ്ടാരപ്പാട്ട് വിളംബരം ഓർത്ത് വയ്ക്കുക. രണ്ട് കൊല്ലം കഴിയുമ്പോൾ ജന്മി കുടിയാൻ നിയമം വരുന്നു. കാണപ്പാട്ട വിളംബരം, പണ്ടാരപ്പാട്ടം, കാണപ്പാട്ടം. അത് കഴിഞ്ഞ് 1886 തിരുവിതാംകൂറിൽ കണ്ടെഴുത്ത് വിളംബരം. 1915 1930 കുടിയാൻ നിയമം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ആയില്യം തിരുനാളിനെ കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പണ്ടാരപ്പാട്ട വിളംബരം വന്നുകൊണ്ടാണ് നമ്മൾ മാഗ്നാ കാർട്ടയും ജന്മി കുടിയാൻ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. ആയില്യം തിരുനാൾ എന്ന് പറഞ്ഞാൽ 1874 തിരുവനന്തപുരത്ത് നിയമ വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരിയാണ്. തിരുവനന്തപുരത്ത് ലോ കോളേജ് ആരംഭിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, സെൻട്രൽ ജയിൽ, ആർട്സ് കോളേജ്, പുനലൂർ തൂക്കുപാലം, സെക്രട്ടേറിയറ്റ് മന്ദിരം എന്നിവയൊക്കെ പണി കഴിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. അതിലൊക്കെ എന്തൊക്കെ ആയില്യം തിരുനാൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്? ജനറൽ ആശുപത്രിയും മാനസികാരോഗ്യാശുപത്രിയും ലോ കോളേജും ഒക്കെ ആരംഭിക്കുന്നത് ആരാണ്? ആയില്യം തിരുനാളാണ്. സെൻട്രൽ ജയിൽ പൂജപ്പുര, നിയമം വിദ്യാഭ്യാസം ആരംഭിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സെൻട്രൽ ജയിൽ ഓർത്തു വയ്ക്കാം. ആർട്സ് കോളേജ് അദ്ദേഹമാണ് ആരംഭിക്കുന്നത്. പുനലൂർ തൂക്കുപാലം അദ്ദേഹമാണ് ആരംഭിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മന്ദിരം എന്നിവ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ്. ജന്മി കുടിയാൻ വിളംബരം 1867 നടത്തിയത് അദ്ദേഹമാണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരിയാണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരിയാണ്. ഇനി മറ്റൊരു പ്രത്യേകത ഉള്ളത്, തിരുവിതാംകൂറിലെ പുരോഗമനാത്മകപരമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഇ ഹിന്ദ് ബഹുമതി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. അപ്പം ആയില്യം തിരുനാളിന് മഹാരാജാ പട്ടം നൽകുന്നുണ്ട്. അത് വിക്ടോറിയ രാജ്ഞിയാണ്. അദ്ദേഹത്തിൻ്റെ ദിവാൻ്റെ പേരാണ് ടി മാധവറാവുവിന് ശേഷം പിന്നീട് ദിവാൻ പദവിയിലെത്തുന്നത് ആരാണ്? ശേഷയ്യ ശാസ്ത്രിയാണ്. അപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളാണ്. പുന്നലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ആയില്യം തിരുനാളാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചത് ആയില്യം തിരുനാളാണ്. എന്നാൽ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ അത് ആരംഭിച്ചു, അത് തെറ്റാണ്. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ എന്ന് പറഞ്ഞാൽ താഴെ പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ പാതയാണ്. അത് ആരംഭിച്ചത് ആരല്ല? ആയില്യം തിരുനാളല്ല. ബാക്കിയൊക്കെ തന്നെ ശരിയാണ്. ഇതൊക്കെ തന്നെ അടുത്ത കാലത്ത് PSC പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നന്നായി പഠിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.